ഗരീബാൾഡിയുടെ സ്റ്റാച്യു ആണ് നിങ്ങളെ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ജെനിക്ലൈൻ ഹിൽ ആണെങ്കിൽ പോലും ഇത് ഈ സ്ക്വയറിൻ്റെ പേര് പിയാസ ഗരീബാൾഡി എന്നാണ് ഇതിൽ പറയുന്നത്. ഗരീബാൾഡിയുടെ സ്റ്റാച്യു ആണ് നിങ്ങളീ മുകളിൽ കാണുന്നത്. എല്ലാ വർഷവും ന്യൂ ഇയറിൻ്റെ, അതായത് ഡിസംബർ മാസം 31-ാം തീയതി രാത്രി 12 മണിക്ക് ന്യൂ ഇയർ ആകാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ നിറച്ച ആളായിരിക്കും, കംപ്ലീറ്റ് ആളായിരിക്കും ഈ ഭാഗത്ത്. അപ്പോൾ ഏകദേശം ഒരു 10,000-15,000 വണ്ടികളും വരും, അതിനനുസരിച്ച് ആൾക്കാരും വരും. ഇവിടെ സ്പൂമാന്ത പൊട്ടിക്കും, അതായത് ഷാമ്പെയ്ൻ, വൈന്, ബിയർ എല്ലാ ആൾക്കാരും ഇവിടെ നിന്ന് കഴിക്കും. പക്ഷേ ഇവിടെ അവർ തമ്മിൽ തമ്മിൽ ഒരു പ്രശ്നമോ ഒരു അലമ്പോ ഒരു വഴക്കോ ഒന്നുമില്ലാതെ ഈ ന്യൂ ഇയർ കഴിഞ്ഞ് ഒരു 12.5 ആകുമ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ നിന്ന് കളം പിരിയും. ഞാൻ എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ. ഇവിടെ സ്നാക്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. ഇവിടെ ഈ തൊപ്പി, ഇവിടെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ഓരോ ഡെസ്റ്റിനേഷൻ പോകുമ്പോൾ ഡെസ്റ്റിനേഷനിലെ ചെറിയ മോണുമെൻറ്റ്സ്, തൊപ്പികൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ മേടിക്കാൻ കിട്ടും. ചെറിയ ചെറിയ കടകളിൽ ചെയ്ത് കണ്ടോ, ഈ സാധനമൊക്കെ 1 യൂറോയും 1 യൂറോയ്ക്ക് 2 എണ്ണവും അങ്ങനെയൊക്കെ ഉള്ളൂ. അതുപോലെ ഒരുപാട് തരം തൊപ്പികൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഈ റോമൻ പടയാളിയുടെ തൊപ്പി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ മോണും, അതുപോലെ പേഴ്സ്, ലേഡീസ് ബാഗ്, കണ്ണാടികൾ, ഇത് കണ്ടോ. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നതാണ് മേപ്പിൾ എന്ന് പറയുന്ന മരമാണ്.
മേപ്പി മേപ്പി എന്നറിയപ്പെടും. അതായത് കാനഡയുടെ നാഷണൽ ഫ്ലാഗിൽ ഈ മേപ്പിയുടെ ഇലയാണ് വെച്ചിരിക്കുന്നത്. ഈ റോമിൽ റോമിൽ മാത്രമല്ല യൂറോപ്പിൽ ഏകദേശം എവിടെ ചെന്നാൽ ഈ മേപ്പി കണ്ടമാനം മേപ്പിൾ മരങ്ങൾ കണ്ടമാനം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഈ റോമിൻ്റെ ചില ഭാഗത്തേക്കൊന്നും പോയി കഴിഞ്ഞാൽ ഇത് മാത്രമേ കാണാനുള്ളൂ. ഈ മേപ്പിൾ മരം ഇങ്ങനെ വെച്ചു പിടിപ്പിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യുകയും ഓക്സിജനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന മരമാണിത്. ഇതേ വരുന്നത് ഒരു വോക്സ് വാഗൺ ബീറ്റിലാണ് ഈ പോകുന്നത്. കല്യാണപ്പെണ്ണാ വരുന്നത് വോക്സ് വാഗൺ ബീറ്റിലെ ഒരു കല്യാണപ്പെണ്ണും ചേർക്കുന്ന വന്നതാണത്. അപ്പോൾ ഈ മേപ്പി കൊണ്ടുള്ള ഗുണം ഇതാണ്. ഓക്സിജൻ ഇത്രയും ആൾക്കാർ വരുന്ന ഈ സിറ്റിയിൽ ഓക്സിജനെ കാർബൺ ഡയോക്സൈഡിനെ വലിച്ച് ചെയ്യുകയും ഓക്സിജനെ റിലീസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ മേപ്പി ഇങ്ങനെ കണ്ടമാനം വെച്ച് പിടിപ്പിക്കുന്ന സിറ്റിയിൽ. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇത് മെയ് ആദ്യവാരത്തോടു കൂടിയാണ് ഇതിൻ്റെ ഫോളൻ ഉണ്ടാകുന്നത്. ഈ ഫോളൻ എന്ന് പറയുന്നത് എല്ലാം ഒരു ഈ അതായത് റോമിലുള്ള ജനങ്ങളിൽ ഒരു 60% ആൾക്കാർക്ക് ഇതിൻ്റെ ഫോളൻ അലർജിയാണ്. എനിക്കൊക്കെ ഭയങ്കര അലർജിയാണ് തുമ്മൽ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതിന് അലർജി ഉണ്ടായില്ല. പക്ഷേ കാലക്രമേണ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിനനുസരിച്ച് നമുക്ക് അലർജി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭയങ്കരമായ ഒരു പാർക്കാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാണ് പാർക്ക്. ഇതിൻ്റെ രണ്ട് സൈഡും കംപ്ലീറ്റ് മേപ്പിൾ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ്. വലിയ മരങ്ങളാണ്. നമ്മുടെ പ്രിയദർശനൊക്കെ കണ്ടിരുന്നെങ്കിൽ എപ്പോഴേ ഇവിടെ ഒരു സിനിമ പിടിച്ചാനേ.